ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനസ് വാക്ക്. ഞാൻ കിസി ആൻഡ് ജോസഫ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലോക്ക്ഡൗണിനെ കുറിച്ചാണ്. അതെ, വീണ്ടും ഒരു ലോക്ക്ഡൗൺ. കേരളത്തിൽ കോവിഡ് രോഗികളുടെ പ്രതിദിന നിരക്ക് 40,000 കടന്ന സാഹചര്യത്തിലാണ് നാം വീണ്ടും ഒരു ലോക്ക്ഡൗൺ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ 1.5 വർഷമായി കോവിഡിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന് വിവിധ മാധ്യമങ്ങളോടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വരുന്ന 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഉള്ള ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സ്വയം നിയന്ത്രിച്ച് വീട്ടിലിരിക്കേണ്ട ഉത്തരവാദിത്തമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ ദിനങ്ങളിൽ കോവിഡ് വ്യാപനത്തിൻ്റെ കണ്ണി മുറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇപ്പോഴത്തെ വ്യാപനത്തിൻ്റെ തോത് കുറയുക. രോഗികളും രോഗമില്ലാത്തവരും തമ്മിൽ അടുത്തു വരുന്ന സാഹചര്യം കുറയ്ക്കുന്നത് വഴി പുതിയ രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി താഴേക്ക് കൊണ്ടുവരാൻ കഴിയും. വീട്ടിലെ മുതിർന്നവരുടെ ജീവൻ്റെ സുരക്ഷയ്ക്കായി നാം ഈ ലോക്ക്ഡൗൺ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നവരും പ്രായത്തിൽ മുതിർന്നവരും വൈറസിന് കീഴടങ്ങിയിട്ടുന്ന ഭയാനകമായൊരു സാഹചര്യമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് ആളുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ: ആളുകൾ കൂട്ടം കൂടരുത്, കൂട്ടായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, യാത്രയും കുടുംബത്തോടൊപ്പമുള്ള യാത്രയും ഒഴിവാക്കണം, പൊതുഗതാഗത വാഹനങ്ങൾ ഓടാൻ പാടില്ല, ബിസിനസ് കോംപ്ലക്സുകൾ, ഷോപ്പിംഗ് മാളുകൾ, തിയേറ്ററുകൾ, ജിമ്മുകൾ, ഫംഗ്ഷൻ ഹാളുകൾ എന്നിവ അടച്ചിരിക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നവർ തീർച്ചയായും മറ്റുള്ളവരുമായി 2 മീറ്റർ അകലം പാലിച്ചിരിക്കണം. തിരിച്ചു വരുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ കൈകൾ 20 സെക്കൻഡ് ഹാൻഡ് വാഷ് ചെയ്യണം.